കിച്ചനെന്നും കിച്ചനെന്നും പേരുള്ള രണ്ട് മുയൽക്കുട്ടന്മാരുണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി തീറ്റ തേടി നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ നല്ല പച്ച പുല്ല് നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. അവർ പുല്ല് തിന്നാൻ തുടങ്ങി. ആ സമയം അതുവഴി ചിമ്പുക്കുറുക്കൻ വന്നു. പുല്ല് തിന്നുന്ന അവരെ കണ്ടതും ചിമ്പുവിന് സന്തോഷമായി. ഇന്നത്തെ എന്റെ ആഹാരം ഇവരാണെന്ന് മനസ്സിലാലോചിച്ചു ചിമ്പുക്കുറുക്കൻ. ചിമ്പു പമ്മി അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ചിമ്പു പമ്മി വരുന്നത് മിച്ചൻ കണ്ടു. ഇത് കണ്ട മിച്ചൻ കിച്ചന്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. ചിമ്പു അവരുടെ അടുത്തേക്ക് എത്തിയതും കിച്ചൻ തറയിൽ വീണ പിടയാൻ തുടങ്ങി. ഇത് കണ്ട ചിമ്പു മിച്ചനോട് ചോദിച്ചു, എന്താണ് ഇവന് പറ്റിയതെന്ന്. അപ്പോൾ മിച്ചൻ പറഞ്ഞു, ഞങ്ങൾ തിന്ന പുല്ലിന്റെ കൂട്ടത്തിൽ വിഷപ്പുല്ലു ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തിന്നത് കൊണ്ടാണ് ഇവന് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഞങ്ങളെ തിന്നുകയാണെങ്കിൽ ചിമ്പു ചേട്ടന് ചത്തുപോകും. ഇത് കേട്ട ചിമ്പുവിന് പേടിയായി. ചിമ്പു അവിടെ നിന്നും തല കുനിച്ച് നടന്നുപോയി. ചിമ്പു പോയത് കണ്ടതും മിച്ചൻ കിച്ചനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങ് ദൂരെ മലകൾക്കപ്പുറത്തുള്ള ഒരു കാട്ടിലായിരുന്നു കുരങ്ങന്റെ താമസം. അവന്റെ പേരാണ് ജിഗു. ഒരു ദിവസം ജിഗു കാട്ടിലൂടെ നടന്നു വരുമ്പോൾ പാവത്താനായ ചിക്കുമുയൽ അവിടെ നിൽക്കുന്നത് കണ്ടു. ജിഗു അവനെ ഉപദ്രവിക്കാനായി പമ്മി പമ്മി അവന്റെ അടുത്തേക്ക് വന്നു. ഇത് കണ്ട ചിക്കുമുയൽ പേടിച്ചോടി. ഇത് കണ്ട ജിഗു ചിക്കുവിനെ കളിയാക്കി ചിരിച്ചു. ഇനി ആരെ ഉപദ്രവിക്കണമെന്ന് നോക്കി നടക്കുമ്പോഴാണ് ചിന്നക്കിളിയുടെ കൂട് കണ്ടത്. ഇത് കണ്ടതും അവന് വലിയ സന്തോഷമായി. അവൻ പതിയെ മരത്തിലേക്ക് കയറി. ജിഗുവിനെ കണ്ട ചിന്നക്കിളി പേടിച്ച് പറന്നുപോയി. എന്നിട്ട് അവൻ ചിന്നക്കിളിയുടെ കൂടെടുത്ത് താഴേക്കിട്ടു. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മരത്തിന്റെ കൊമ്പിൽ ചീരുവണ്ണാൻ ഇരിപ്പുണ്ടായിരുന്നു. ചീരുവണ്ണാൻ ജിഗുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് ആ പാവം ചിന്നക്കിളിയെ ദ്രോഹിച്ചത്? ഇത് കേട്ട ജിഗു പറഞ്ഞു, എനിക്ക് നല്ല ശക്തിയുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. എങ്കിൽ അത്രയ്ക്ക് ശക്തനാണെങ്കിൽ നീ പറിച്ചറിഞ്ഞ ആ കൂട് തിരികെ ആ ചില്ലയിൽ തന്നെ ഉറപ്പിക്കാമോ എന്ന് ചീരുവണ്ണാൻ ചോദിച്ചു. അത്രേ ഉള്ളൂ, ദാ കണ്ടോ എന്ന് പറഞ്ഞ് ജിഗു കൂടുറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ അതിന് കഴിഞ്ഞില്ല. ഇത് കണ്ട ചീരുവണ്ണാൻ ചോദിച്ചു, ആ ചെറിയ കിളി ചെയ്ത ജോലി പോലും ചെയ്യാനാവാത്ത നീയാണോ ശക്തൻ? ഇത് കേട്ട ജിഗുവിന് അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലായി. ഒരിടത്ത് ഒരു അത്യാഗ്രഹിയായ മുയലുണ്ടായിരുന്നു. അവന്റെ പേരാണ് കിട്ടു. അവൻ ഒരു ദിവസം തീറ്റ തേടി പോവുകയായിരുന്നു. അപ്പോൾ അവന്റെ ശ്രദ്ധയിൽ 3 ക്യാരറ്റ് കിടക്കുന്നത് അവൻ കണ്ടു. ഇത് കണ്ട അവന് വലിയ സന്തോഷമായി. അവൻ അത് 3 കയ്യിലെടുത്ത് തിന്നാൻ തുടങ്ങി. ആ സമയത്താണ് അവന്റെ കൂട്ടുകാരൻ മിട്ടുമുയൽ ആ വഴി വന്നത്. മിട്ടുവിനെ കണ്ട കിട്ടു അവനെ കണ്ട ഭാവം കാണിക്കാതെ തിരിഞ്ഞു നിന്ന് ക്യാരറ്റ് തിന്നാൻ തുടങ്ങി. ഇത് കണ്ട മിട്ടുവിന് വല്ലാതെ വിഷമമായി. മിട്ടു എന്നിട്ട് വേറെ ആഹാരം തേടി നടന്നു. അപ്പോഴാണ് ജില്ലുക്കുറുക്കൻ ആ വഴി വന്നത്. പമ്മി പമ്മി വരുന്ന ജില്ലുവിനെ കണ്ട മിട്ടു ഓടി രക്ഷപ്പെട്ടു. കിട്ടിയ ക്യാരറ്റ് മുഴുവൻ തിന്നതുകൊണ്ട് കിട്ടുവിന് ഓടാൻ കഴിഞ്ഞില്ല. അവൻ പേടിച്ചു. ആ സമയം മിട്ടുമുയൽ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു, കിട്ടു നീ എന്റെ മാളത്തിൽ കയറി രക്ഷപ്പെട്ടോ. ഈ സമയം ജില്ലുക്കുറുക്കൻ ഓടി അവിടെ എത്തി. പക്ഷേ
കെട്ടുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. താൻ ചെയ്തത് തെറ്റാണെന്ന് കെട്ടുവിന് മനസ്സിലായി. കെട്ടു മിട്ടുവിനോട് ക്ഷമ ചോദിച്ചു. അതോടെ കെട്ടുവിന്റെ അത്യാഗ്രഹവും നിന്നു. പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിലായിരുന്നു അക്കോ അണ്ണാന്റെയും മിക്കോ അണ്ണാന്റെയും താമസം. ഒരു ദിവസം അവർ മരത്തിലിരുന്ന് പഴങ്ങൾ തിന്നുകയായിരുന്നു. അപ്പോൾ മിക്കോ അണ്ണാൻ പഴത്തിന്റെ വിത്തുകൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട അക്കോ അണ്ണാൻ ചോദിച്ചു, വിത്തുകൾ പുഴയിലേക്ക് വലിച്ചെറിയാതെ കരയിലേക്ക് ഇട്ടുകൂടെ? വിത്തുകൾ എവിടെ ഇട്ടാലും ഒരുപോലെയല്ലേ എന്ന് മിക്കു ചോദിച്ചു. ഒരിക്കലുമല്ല, കരയിൽ വീണ വിത്തുകൾ മുളച്ചും മരങ്ങളായി അവയിൽ നിന്ന് പഴങ്ങൾ ലഭിക്കും. പക്ഷേ പുഴയിലേക്ക് വീണാലോ അവ മുളയ്ക്കാതെ നശിച്ചു പോവുകയും ചെയ്യും. നീ പറഞ്ഞത് ശരിയാണ്, മരങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. താമസത്തിനും ഭക്ഷണത്തിനും നമ്മൾ മരങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മരം ഒരു വരമാണ് മിക്കു. മഹാമടിയനായിരുന്നു ജൂജു മുയൽ. അവൻ സ്വന്തമായി തീറ്റ തേടാതെ അച്ഛനും അമ്മയും തരുന്ന തീറ്റയായിരുന്നു അവന്റെ ഭക്ഷണം. ഒരു ദിവസം ജൂജുവിനോട് അച്ഛൻ പറഞ്ഞു, പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാമെന്ന് നീ വിചാരിക്കണ്ട, എന്റെ കൂടെ നീയും തീറ്റ തേടി വരണമെന്ന്. ജൂജുവിന് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യമായി. അവൻ മനസ്സിൽ പറഞ്ഞു, ഒരു സ്നേഹവും ഇല്ലാത്ത അച്ഛൻ, ഈ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണം. അവൻ ആരും അറിയാതെ അവിടെ നിന്നും അടുത്തുള്ള ഒരു കാട്ടിലേക്ക് നടന്നു നീങ്ങി. ആ സമയത്താണ് ചിന്നുക്കുരുവിയെ കണ്ടത്. ചിന്നുക്കുരുവി ചോദിച്ചു, മുയൽക്കുട്ട എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്? അപ്പോ ജൂജു പറഞ്ഞു, അച്ഛൻ എന്നോട് ഒരു സ്നേഹവുമില്ല, സ്നേഹമില്ലാത്ത അച്ഛന്റെ കൂടെ കഴിയാൻ ഞാനില്ല, ഞാൻ വേറെ കാട്ടിലേക്ക് പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ചിന്നുക്കുരുവി പറഞ്ഞു, നീ മണ്ടത്തിലൊന്നും കാണിക്കല്ലേ, നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ ജൂജു മുയൽ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടന്നുപോയി. അങ്ങനെ പോകുമ്പോൾ അവൻ ചില്ലുവണ്ണാനെ കണ്ടു. ചില്ലുവണ്ണാനും ജൂജുവിനോട് എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അവൻ ചിന്നുക്കുരുവിയോട് പറഞ്ഞതുപോലെ ചില്ലുവിനോട് പറഞ്ഞു. ഇത് കേട്ട ചില്ലു, നിന്റെ എടുത്തു ചാട്ടം ആപത്തിലേ എത്തു. പക്ഷേ ജൂജു ഇത് കേൾക്കാതെ മുമ്പോട്ട് തന്നെ നടന്നു നീങ്ങി. അങ്ങനെ നടന്നു നീങ്ങുന്ന മുയലച്ചനെ ജിമ്പുക്കുറുക്കൻ കണ്ടു. മുയലച്ച, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ജിമ്പു ചോദിച്ചു. ജൂജു നടന്ന കാര്യങ്ങളെല്ലാം ജിമ്പുവിനോട് പറഞ്ഞു. ആരെങ്കിലും മക്കളെ കൊണ്ട് ജോലി ചെയ്യിക്കുമോ? ജോലികൾ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും അല്ലേ? ഇത് കേട്ട ജൂജുവിന് വളരെ സന്തോഷമായി. അപ്പോൾ ജിമ്പുക്കുറുക്കൻ പറഞ്ഞു, മോൻ എന്റെ കൂടെ വാ, ഒരു പണിയും ചെയ്യണ്ട, നിനക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ തരാം. അപ്പോൾ ജൂജു മനസ്സിൽ പറഞ്ഞു, അച്ഛനെയും അമ്മയെക്കാളും സ്നേഹം ഈ കുറുക്കച്ചനുണ്ട്. ജൂജു മുയൽ ജിമ്പുവിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും ജൂജുവിന് കഴിക്കാൻ ആഹാരം കൊടുത്തു. ഈ സമയം ജിമ്പുവിന്റെ ഭാര്യ ജിമ്പുവിനോട് ചോദിച്ചു, ഈ മുയലിനെ നമുക്ക് ആഹാരമായി കഴിച്ചാലോ എന്ന്. ഇത് കേട്ട ജിമ്പു പറഞ്ഞു, ഇവൻ കുറച്ചുകൂടി വലുതായിട്ട് ഇവനെ തിന്നാം, ഇപ്പോൾ ഇവൻ കുഞ്ഞാണ്. ജിമ്പു പറഞ്ഞത് ജൂജു മുയൽ കേട്ടു.
ഇനി എന്ത് ചെയ്യുമെന്ന് ജൂജു ആലോചിച്ചു.